വീണ്ടും ഒരു ജലദിനം കൂടി കടന്നു പോവുകയാണ്. ഇത്തവണത്തെ ജലദിനം ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ആരും വിട്ടുപോകാതെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ്. ആവശ്യമുള്ള ജലം ആർക്കും ലഭ്യമാകാതിരിക്കരുത് എന്നതാണ് ലക്ഷ്യം. ഇന്ത്യൻ സാഹചര്യങ്ങളിലും കേരളത്തിന്റെ നിലവിലെ അവസ്ഥയിലും ഈ മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയാണുള്ളത്. ഇന്ത്യയിൽ 100 കോടി ജനങ്ങൾ ജലദൗർലഭ്യമുള്ള മേഖലകളിലാണ് ജീവിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിൽ തന്നെ 60 കോടി പേർ അതീവ വരൾച്ച ബാധിത പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നതെന്നാണ് കണക്ക്. കേരളത്തിലെ സാഹചര്യങ്ങളും വലിയ മെച്ചമല്ല. വേനൽ കടുത്തു തുടങ്ങുമ്പോഴേക്ക് തന്നെ പലയിടങ്ങളിൽ നിന്നായി വരൾച്ചയുടെ വാർത്തകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. വരൾച്ചയുടെ ലക്ഷണങ്ങൾ ഇക്കുറി വളരെ നേരത്തെ തന്നെ നമ്മെ തേടി എത്തിക്കഴിഞ്ഞു. നദികൾ മാർച്ച് മാസത്തിൽ തന്നെ വറ്റി വരണ്ടു തുടങ്ങി. മഹാപ്രളയത്തെ തുടർന്ന് നദീതടങ്ങൾ തകർന്നതോടെ വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ടതാണ് പുഴകൾ വരളാൻ കാരണമായി വിദഗ്ധർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ 44 പുഴകളിലെയും വെള്ളം വറ്റി തുടങ്ങിയിരിക്കുന്നു. ചിലത് വറ്റി വരണ്ടു കഴിഞ്ഞു. വേനലിന്റെ തുടക്കത്തിൽ തന്നെ പുഴകൾ വറ്റുന്നത് ആശങ്കയോടെ വേണം നോക്കിക്കാണുവാൻ. പ്രളയത്തിൽ വെള്ളം കുത്തിയൊലിച്ചപ്പോൾ മേൽമണ്ണ് ഏറെ നഷ്ടമായി. വെള്ളം വലിച്ചെടുത്ത് സൂക്ഷിക്കാനുള്ള ശേഷി ഇതോടെ മിക്ക പുഴകൾക്കും നഷ്ടപ്പെട്ടു. തുലാവർഷം മോശമായതും നേരത്തെ തന്നെ പുഴകൾ വറ്റാൻ കാരണമായിട്ടുണ്ട്. തുലാവർഷത്തിൽ ഏറ്റവും കുറച്ച് മഴ കിട്ടിയ വടക്കൻ കേരളത്തിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. മലയോര മേഖലയിലെ പ്രധാന പുഴകളും വറ്റി. മലയോര മേഖലയിലെ വരൾച്ച രൂക്ഷമാണ്. വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ പ്രശ്നം അതീവ ഗുരുതരമാവും. മഴ കിട്ടുമ്പോൾ വെള്ളം സംഭരിച്ച് പതുക്കെ പുറംതള്ളുന്ന പുഴകളുടെ സ്വാഭാവിക സ്വഭാവം തിരികെ കിട്ടും വരെ നീരൊഴുക്കിൽ കാര്യമായ കുറവ് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. ഭൂഗർഭ ജലനിരപ്പും ആശങ്ക ഉണർത്തുന്നതാണ്. ജലനിരപ്പ് അസാധാരണമായ നിലയിൽ താഴ്ന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാസർഗോഡും പാലക്കാടും 2 മീറ്ററോളമാണ് ജലനിരപ്പ് താഴ്ന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ശരാശരിയെക്കാളും താഴെയാണ് ഭൂഗർഭ ജലവിധാനം കുറഞ്ഞിരിക്കുന്നത്. 75 സെന്റിമീറ്റർ മുതൽ 2 മീറ്റർ വരെയാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കുറവ് കാസർഗോഡ് ബ്ലോക്കിലും പാലക്കാട് മലമ്പുഴ ബ്ലോക്കിലുമാണ്. എല്ലാ വർഷവും ഇവിടങ്ങളിൽ ജലവിധാനം താഴാറുണ്ട്. ഇത്തവണ രണ്ടിടത്തും വേനൽ തുടങ്ങിയപ്പോൾ തന്നെ ജലവിധാനം 2 മീറ്റർ താഴ്ന്നു. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 2 മീറ്ററിനടുത്ത് ജലവിധാനം കുറഞ്ഞു. നിയന്ത്രണങ്ങൾ ലംഘിച്ച് പലയിടങ്ങളിലും നടക്കുന്ന ജലചൂഷണം അടിയന്തരമായി തടയണമെന്ന് ഭൂഗർഭ ജലവകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്നിവിടങ്ങളിൽ പക്ഷേ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല. ഭൂഗർഭ ജലവകുപ്പിന്റെ 756 വാട്ടർ ഒബ്സർവേറ്ററികളിൽ നിന്ന് ഫെബ്രുവരിയിൽ കിട്ടിയ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. പ്രളയത്തിൽ മേൽമണ്ണ് ഒലിച്ചുപോയത് മണ്ണിന്റെ ജലം പിടിച്ചു നിർത്താനുള്ള സ്വാഭാവിക കഴിവിനെ ഇല്ലാതാക്കി. വെള്ളം വെയിലിൽ വലിച്ചെടുക്കപ്പെടാതെ സൂക്ഷിക്കാനുള്ള കഴിവിപ്പോൾ കേരളത്തിലെ പല മേഖലകളിലെ മണ്ണിനില്ല. ആ കഴിവ് തിരിച്ചു വരാൻ ഇനിയും കാലങ്ങളെടുക്കും. വേനൽ മഴ ലഭിച്ചാൽ തന്നെ അത് എത്രത്തോളം കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരൾച്ചയുടെ തോതും. ഇനിയും അപായമണി കേട്ട് ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കടുത്ത വരൾച്ചയും ജലക്ഷാമവുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അടുത്തൊരു മഹായുദ്ധം ജലത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള വാക്കുകൾ ഓർമ്മിപ്പിച്ചാണ് ഓരോ ജലദിനവും കടന്നുപോകുന്നത്. കുടിവെള്ളത്തിന് സ്വർണത്തെക്കാൾ വില വരുന്ന കാലത്തേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിയിൽ ജലം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പോകുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നീങ്ങുന്നു. കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനദികൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളാണ്. കിണറുകളും കുളങ്ങളും രാസവസ്തുക്കളാലും ഖരമാലിന്യങ്ങളാലും അന്യമായി മാറുന്നു. 1992 ബ്രസീലിൽ റിയോവിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ് ജലദിന ആശയം ഉയർന്നുവന്നത്. തുടർന്ന് UN ജനറൽ അസംബ്ലി ലോക ജലദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാർച്ച് 22. 1993 മാർച്ച് 22 മുതലാണ് ജലദിനം ആചരിക്കാൻ തുടങ്ങിയത്. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.